ഡിയർ ഫ്രണ്ട്സ് വളരെയധികം പ്രാധാന്യതയുള്ള ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനീ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വളരെ പ്രാധാന്യത ഉള്ളതാണ് അത് മനസ്സിലാക്കുക അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലെങ്കിലും ഇപ്പോൾ വാക്സിനേഷൻ ക്യാമ്പയിൻ ഒരു പ്രോഗ്രാമായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് അതിന് വേണ്ടുന്ന നമ്മളാൽ കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്യാം സ്വാഭാവികമായിട്ടും സ്ലോട്ട് കിട്ടാത്തവർക്കും പിന്നെ പേയ്മെൻറ്റ് കൊടുത്തെടുക്കാൻ എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനുള്ള അസൗകര്യങ്ങൾ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാം എങ്ങനെയായാലും നമുക്ക് ജൂൺ തേർട്ടിയത്തിന് മുമ്പ് നമുക്ക് നമ്മളുടെ ക്ലാസ്സിൽ വരുന്ന എല്ലാവർക്കും വാക്സിനേഷൻ കഴിയാനുള്ള ഒരു ശ്രമം വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് നടത്തണം അത് മോണിറ്റർ ചെയ്യാം നമ്മുടെ ഓഫീസിൽ അത് മോണിറ്റർ ചെയ്യാം ഇനി എടുത്തവരെത്ര എടുക്കാത്തവരെത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് പേര് പ്രൈവറ്റ് സെക്ടറിലൊക്കെ പോയി പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ പോയി എടുത്തിട്ടുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ തന്നെ അവർക്ക് സ്ലോട്ട് കിട്ടിയവരുണ്ട് അതായത് എണ്ണൂറ്റി അൻപത് തൊള്ളായിരം ഉറുപ്പ്യകത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരെ അത് വാങ്ങുന്നുണ്ട് എങ്കിലും ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കേരള ഇന്ത്യൻ പോപ്പുലേഷൻ്റെ കേരള പോപ്പുലേഷൻ നമുക്ക് എടുക്കാം നമ്മൾ വളരെ പുറത്തോട്ടൊന്നും മൂവ് ചെയ്യാൻ കുറച്ച് രണ്ട് മൂന്ന് മാസത്തേക്ക് പ്ലാൻ പ്ലാൻ ഇല്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് കേരളത്തിൽ ബേസ് ചെയ്ത് പറയാം കേരളത്തിൽ അപ്രോക്സിമേറ്റ് ത്രീ പോയിൻറ്റ് ഫൈവ് ക്രോറാണ് നമ്മുടെ പോപ്പുലേഷൻ അതിൽ നയൻറ്റി ടു ലാക്സോളം എടുത്തു കഴിഞ്ഞു നയൻറ്റി ടു ലാക്സോളം നമ്മൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ട്വന്റി സിക്സ് ട്വൻറ്റി ത്രീ ലാക്സോളം സെക്കൻഡ് ഡോസും കഴിഞ്ഞവരാണ് അപ്പോൾ ട്വൻറ്റി ത്രീ ലാക്സ് കംപ്ലീറ്റ് ഫസ്റ്റ് ഡോസും സെക്കൻഡ് ഡോസും എടുത്ത് കഴിഞ്ഞവരാണ് സീനിയർ സിറ്റിസണുമാണ് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള സീനിയർ സിറ്റിസണാണ് രണ്ടാമത്തെ ബാക്കിയുള്ളതാണ് ഈ ചെറിയ പീരീഡ് കൊണ്ടാണ് ബാക്കി ട്വൻറി ത്രീ ഫോ നയൻറ്റീന്ന് ട്വന്റി ത്രീ കഴിഞ്ഞ് ബാക്കി ഇത്രയും ആളുകൾ പെട്ടെന്നാണ്ട് എടുത്ത് മനസ്സിലാക്കുക ഈ ഫോർട്ടി സിക്സ്റ്റിയൊക്കെ ഇടയ്ക്കൊരു ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ വാക്സിന് നമ്മളുടെ ആരുടെയും കൺട്രോളിൽ വരാത്ത ഒരുപോലെ വളരെയധികം കാര്യങ്ങളുണ്ട് നമ്മൾ അത്ര സ്വാർത്ഥരായിട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇന്ത്യയിൽ തന്നെ കൊടുക്കണം വേറെ കൊടുക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നമ്മൾ അവൾ റിലേഷൻ വെച്ചിട്ട് കുറച്ചൊക്കെ നമ്മൾ പല കൺട്രീസിനും എമർജൻസിക്ക് കൊടുക്കേണ്ടി വരും അതുപോലെ നമ്മളെ സെൽപ്പ് ചെയ്യാൻ വളരെയധികം രാജ്യങ്ങൾ ഉണ്ട് അതിൻ്റെയൊക്കെ ഓഫറുകൾ വളരെയധികം ഉണ്ട് ഈ ഒരു മാസം ജൂൺ ജൂലൈ കൊണ്ട് നമുക്ക് വ നിറയും വാക്സിൻ കൊണ്ട് നിറയും അത് എല്ലാവർക്കും വിശ്വസിക്കാവുന്ന കാര്യം അപ്പോൾ ഏറ്റവും സമാധാനമുള്ളൊരു കാര്യം തേർട്ടി ഫൈവ് പേഴ്സൻ്റ് ആൾക്കാർക്ക് നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ്റെ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഫസ്റ്റ് ഡോസ് വാക്സിൻ കിട്ടിക്കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു നയൻ പെർസെൻ്റ് ആൾക്കാർക്ക് രണ്ട് ഡോസും കിട്ടിക്കഴിഞ്ഞു അപ്പം തേർട്ടി ഫൈവെന്ന് ഈ നയനുമായിട്ടുള്ള വേരിയേഷൻ വരുമ്പം ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജും കൂടെ സെക്കൻഡ് ഡോസ് കിട്ടാനുണ്ട് അത് പെട്ടെന്ന് തീർച്ചയായിട്ടും ആ ഡേറ്റിനകത്ത് പെട്ടെന്ന് നടക്കും അതിന് സംശയം വേണ്ട പിന്നെ നമുക്ക് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെന്റ് കംപ്ലീറ്റ് ഫ്രീ എന്നുള്ളതാണ് അടുത്ത ഇപ്പോഴത്തെ ഓപ്ഷനിൽ നമുക്കുള്ള അവർ എല്ലാവർക്കും ഫ്രീ അത് ഗവൺമെൻറ് സപ്ലൈ എല്ലാ സ്റ്റേറ്റിനും അതിൻ്റെ എമർജൻസി മൂഡിൽ അവർ കൊടുത്തോണ്ടിരിക്കും എങ്കിലും നമുക്ക് പ്രയോറിറ്റി ഉണ്ട് നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നവരും നമ്മളുടെ ഇവിടെ കൂടുതൽ വാക്സിൻ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവരുമാണ് അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടി ഇപ്പം തന്നെ സ്റ്റോക്ക് പറയുകയാണെങ്കിൽ ഇന്നലെ വൺ പോയിന്റ് ഫൈവ് ലാക്സ് വാക്സിൻ വന്നിട്ടുണ്ട് ആൾറെഡി ത്രീ ലാക്സ് സ്റ്റോക്ക് ഉണ്ട് അപ്പം ഫോർ പോയിൻറ്റ് ത്രീ ലാക്ക്സ് സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ ഫോർ പോയിന്റ് ഫൈവ് ലാക്സ് അറ്റ് പ്രസൻറ്റ് തന്നെ സ്റ്റോക്കുണ്ട് ഈ ഫോർ പോയിൻറ്റ് സോറി ഫോർ പോയിൻ്റ് ഫൈവ് ലാക്സ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു വൺ പോയിന്റ് ഫൈവ് ഇനിയും വന്നു വീണ്ടും നമ്മൾ വീണ്ടും ഒരു ഫോർ ലാക്സും കൂടെ സിക്സ് ലാക്സും കൂടെ വാക്സിൻ നമ്മൾ നാളെ ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പം നാളെ മിക്കവാറും അതിൻ്റെ ഡെലിവറി നാളെ നാളെ അതിൻ്റെ അടുത്ത ദിവസമായിട്ട് നടക്കും അങ്ങനെ വരുമ്പം ഒരു നയൻ ടു ടെൻ ലാക്സ് വാക്സിൻ സ്റ്റോക്ക് ഉള്ളപ്പോഴും നമുക്ക് ഒന്നും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് വാക്സിൻ എടുക്കാനുള്ള അവസരം അടുത്ത ആഴ്ചയിൽ ഉണ്ടാവും ഇപ്പോൾ സ്ലോട്ട് കിട്ടാത്ത പ്രോബ്ലം ഒക്കെ അടുത്ത ആഴ്ച കൊണ്ട് ഒരുവിധം മാറും മിക്കവാറും എയ്റ്റീൻ ടു ഫോർട്ടിയുള്ള ഫോർട്ടി ഫൈവ് ഉള്ള ഏജുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഇനിയിപ്പം ഈ അടുത്തൊരാഴ്ചയൊക്കെ കിട്ടാൻ പോകുന്നത് അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് വാക്സിൻ പ്രൈവറ്റ് സെക്ടറിനെ സെയിൽ ചെയ്യാൻ പറഞ്ഞത് ഈ അടുത്ത ആഴ്ചയോടുകൂടി പലയിടത്തും ട്വൻറ്റി ഫസ്റ്റ് ട്വൻ്റി സെക്കൻഡ് ഉണ്ട് എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും എത്തുമെന്നാണ് പറഞ്ഞത് സെൻട്രൽ ഗവൺമെൻറ് വാക്സിൻ ക്യാമ്പയിൻ എന്ന് പറയാൻ അതായത് സ്പോട്ടുകളിൽ പോയി ചെയ്യണം ചെയ്യാൻ കഴിയണം എന്നുള്ള ഒരു പ്രോഗ്രാമാണ് ലാസ്റ്റിൽ അവർ ഇട്ടത് അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ അതിൻ്റെ നിയ അതിൻ്റെ നിയമങ്ങൾ പ്രോ പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെ പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എവിടെയാണോ നമ്മൾ കൂടുതൽ ആൾക്കാരുള്ള അവിടെ തന്നെ വാക്സിൻ എടുക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടും വാക്സിൻ്റെ കുഴപ്പമേ ഉള്ളൂ വാക്സിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര പെട്ടെന്ന് വളരെ മിനിമം ഡേയ്സ് കൊണ്ട് എല്ലായിടവും സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക് നമ്മുടെ കേരളത്തിലുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഓരോ ഓർഗനൈസേഷനിൽ പോയി അവിടെ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഗ്രാം ആണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടുന്നത് അത് ജൂൺ കൊണ്ട് മിക്കവാറും ഒരു നല്ല പേഴ്സൻ്റ് ആൾക്കാർക്ക് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് അത്രയൊരു ഒരു എക്സ്റ്റെൻസീവായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് ഉൾപ്പെടെ പ്ലാൻ ചെയ്യേണ്ടത് നമ്മളതിന് വേണ്ടുന്നത് നമ്മുടെ ഫ്രണ്ട്സിന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യാനും അവരെ ഡയറക്റ്റ് ചെയ്യാനും ഇതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം അതാണ് വളരെ അർജൻ്റായിട്ട് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുന്നിൽ വരുന്നത് അത് ഓരോരുത്തരും പ്ലാൻ ചെയ്ത് വേണം അത് വളരെ കൃത്യമായിട്ട് ഒട്ടും മടി കൂടാതെ ചെയ്യണം ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരുവിധം സേഫായിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഇനിയുള്ള എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വാക്സിൻ എടുത്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും അത് ഈ ജൂൺ ലാസ്റ്റ് കഴിയുമ്പോഴേക്കും ആ ഒരു ക്വസ്റ്റിനോടായിരിക്കും വരുന്നത് ഇപ്പം നമ്മൾ പല കാരണത്താൽ നമ്മൾ പുറത്തിറങ്ങുന്നവരെ അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ലീഗൽ മെഷേഴ്സ് എടുക്കുകയൊക്കെ ചെയ്യുമ്പം അടുത്ത ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ജൂൺ ഒരുവിധം വാക്സിൻ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ സ്വാഭാവികമായിട്ടും നമ്മൾ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ളതായിരിക്കും അപ്പോൾ അതും ഒരു ഒഫൻസായിട്ട് പോലും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇതൊന്നും വേണ്ട നമ്മൾക്ക് പരീക്ഷകൾ വിതരണം ഇപ്പോൾ തന്നെ യൂണിവേഴ്സിറ്റി ഒക്കെ തുടങ്ങി പതിനഞ്ചാം തീയതി കഴിഞ്ഞു തുടങ്ങുമെന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് അടുത്ത രണ്ട് ദിവസം കൊണ്ട് എല്ലാം സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ എല്ലാ പരീക്ഷകളും തുടങ്ങാനുള്ളതെല്ലാം ഇപ്പോൾ തന്നെ തുടങ്ങാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു ജൂൺ തേർഡ് ഫോർത്ത് വീക്ക് കൊണ്ട് മിക്കവാറും ബി ടെക് ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മിക്കവാറും കഴിയും അതുപോലെ തന്നെ നമ്മൾ മാറ്റിവെച്ച പല പരീക്ഷകളും എസ് ബി ഐ ഒക്കെ മാറ്റി വെച്ചെങ്കിലും ചിലപ്പോൾ അത് ജൂലൈയിലോ ഓഗസ്റ്റിലോ ഒക്കെ കണ്ടേക്കാം മിക്കവാറും ജൂലൈ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ വളരെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ എമർജൻസി ആയിട്ട് ഇൻറ്റൻസീവായിട്ട് കുറേ പ്രോഗ്രാംസ് നമ്മൾ ചെയ്തേ പറ്റൂ ഹോസ്റ്റലൊക്കെ താമസിച്ചവർ നേരത്തെ ഉള്ള കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളൊരു തേർട്ടിയത്തിന് മുമ്പ് നമ്മൾ ഫോർത്ത് വീക്കിലാണ് പ്ലാൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ട്വന്റി ഫിഫ്ത്ത് അടുത്ത ആഴ്ചയിലെ റിവ്യൂം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം റിവ്യൂ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം നമ്മൾ യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരിക്കണം ഹോസ്റ്റലേഴ്സ് എല്ലാം ഇപ്പം നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ജൂണിലെ ലാസ്റ്റ് വീക്ക് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം ഹോസ്റ്റലേഴ്സ് എല്ലാം വരികയും അവിടെ നിന്ന് പ്രിപ്പറേഷൻ തുടങ്ങുകയും ജൂലൈയിലെ ഫസ്റ്റ് വീക്കോട്ട് റെഗുലർ ക്ലാസ്സിലേക്ക് വരാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്നത് ഗവൺമെൻറ് അതുപോലെ തന്നെ ഇപ്പം ബാർ ഹോട്ടലൊക്കെ തുടങ്ങി ബാർ ഹോട്ടൽ ആദ്യമൊക്കെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ബാർ ഹോട്ടലെല്ലാം എല്ലാ ബാറുകളും ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റുകളും എല്ലാം തന്നെ തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ അത്തരം കാര്യങ്ങളിലുള്ള റിസ്ക് ഒക്കെ ഗവൺമെൻറ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ തൊഴിലിനും വേണ്ടിയുള്ള ഏറ്റവും പ്രാധാന്യത ഉള്ള കാര്യങ്ങളാണിത് കഴിഞ്ഞ തവണയും നമ്മൾ ലാ നമ്മളൊരു വളരെയധികം പ്രഷർ ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ നമ്മൾ പല ലെവലിലും നമ്മൾ അപ്രോച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ ഒരു സൗകര്യം കിട്ടിയത് ഇപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ തിരക്കിൻ്റെ ഇടയിൽ ഈ ഇത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യത കുറഞ്ഞു പോകുന്നു എന്ന് നമുക്ക് സംശയിക്കുന്നു കാരണം എല്ലാ പരീക്ഷകളും മാറ്റി വെക്കുകയില്ല അപ്പം ഈ പരീക്ഷകളെല്ലാം എല്ലാ വർഷവും നടക്കും റിക്രൂട്ട്മെൻറ്റ് വളരെ അർജൻറ് ആയിട്ട് വേണ്ടി വരുന്നുണ്ട് ആ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അക്കൂട്ടത്തിൽ ഒട്ടും ഒഴി ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ് നമ്മളുടെ പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ ആ എക്സാം എഴുതാനുള്ള ഒരു ഒരു അവസരവും ആ എക്സാമുള്ള ഇപ്പം ആർ അർ ബി വന്നു കഴിഞ്ഞു ആർ ആർ ബിക്ക് ഞാൻ കഴിഞ്ഞ് ആർ അർ ബിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആർ അർബിയുടെ പ്രത്യേകതകൾ അർബർ അർ അർബിയുടെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ ഈ വാക്സിനേഷൻ്റെ കാര്യത്തിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മൾ എന്നെ എൻ്റെ നമ്പർ ഉണ്ട് നിങ്ങളുടെ കയ്യിലെല്ലാം കോൺടാക്ട് ചെയ്യണമെന്ന് കോൺടാക്ട് ചെയ്താലും ഞാൻ ചെയ്യാവുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു തരാം എങ്ങനെയാണെങ്കിൽ നമ്മൾ കോമണായിട്ട് നമ്മളൊരു എഫക്റ്റീവ് ഒരു പ്രോഗ്രാം ഒരു ക്യാമ്പയിൻ തന്നെ ഇതിനു വേണ്ടി നടത്തണം അത് അത് നമ്മുടെ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ജൂലൈ ഫസ്റ്റ് വീക്ക് കൊണ്ട് തീർക്കത്തക്ക രീതിയിൽ മാക്സിമം ആൾക്കാർ ജൂണിൽ നോക്കുക ജൂലൈ ഫസ്റ്റ് കൊണ്ട് നമ്മളുടെ ഇവിടെ ക്ലാസ്സിൽ വരുന്ന എല്ലാ കുട്ടികളും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വാക്സിനേറ്റ് ചെയ്ത ഒരാളെ ക്ലാസ്സിൽ ഉണ്ടാവൂ എന്ന് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കാം അങ്ങനെയും ചെയ്യാം അതെല്ലാവർക്കും പരസ്പര സുരക്ഷിതത്വം നല്ലതാണ് എല്ലാവരുടെയും ഇപ്പം ആര് അശ്രദ്ധയായിട്ടൊരാൾ അല്ലെങ്കിൽ രണ്ട് പേര് അശ്രദ്ധയായിട്ട് വന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കിയ പോലും എല്ലാവർക്കും ബാധിക്കുന്നതാണ് ഈ സാമൂഹിക പ്രതിബദ്ധതയുണ്ട് നമുക്ക് നമുക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത എല്ലാവരെയും സംരക്ഷിക്കേണ്ടുന്ന ഒരു ബാധ്യത നമുക്ക് കൂടെ ഉണ്ട് അതിൽ കൂടി നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ പേരൻസ് ആയാലും ബാക്കി നമ്മുടെ ബ്രദേഴ്സ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും ഗ്രാൻഡ് പേരൻസ് ആയാലും അവരെല്ലാം നമ്മൾ സംരക്ഷിക്കുകയാണ് അപ്പം നമ്മളാണ് ഏറ്റവും അറിയാം കുട്ടികളാണ് ഈ സാധാരണ എപ്പോഴും ഈ വീട്ടിൽ അസുഖനിയായാലും ചുമയായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ആദ്യം വീട്ടിൽ കൊണ്ടു കുട്ടികളാണ് ഈ കുട്ടികൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കി വീട്ടിലുള്ളവരെല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ അത് മാറാറുള്ളൂ പിന്നെ ഈ കൊണ്ടുവരുന്ന കുട്ടിയും നമ്മളുമായിട്ടൊരു യാത്ര ചെയ്താൽ മതി കുട്ടിയെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് തന്നെ നമ്മൾ കാറിനകത്ത് വരുമ്പം തന്നെ അങ്ങ് ആ ദിവസം തന്നെ നമുക്ക് ആവും അതേപോലെ നമ്മൾ എ സി റൂമുകൾ വളരെ സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള ഹാളുകളിലൊക്കെ പ്രവേശിക്കാതിരിക്കുക തീർച്ചയായിട്ടും എ സി ഹാളുകളിൽ നമ്മൾ പ്രവേശനം കുറച്ച് ഒരു കുറച്ച് ഇതിൻ്റെ ഒരു പ്രോബ്ലം കഴിയുന്നതിനും വരെ നിർബന്ധമായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ സ്വന്തം നമ്മുടെ എ സി കംഫേർട്ടായിട്ടുള്ള നമ്മുടെ സേഫ്റ്റി ഫീലിംഗ് ഉള്ള എ സി റൂം ആയിരിക്കണം അല്ലാത്ത ഒരിടത്തും നമ്മൾ അതുപോലെ നമ്മൾ ചെന്ന് പ്രോബ്ലം ആ ഒരു പ്രോബ്ലം വിളിച്ചു വരുത്തരുത് അതാണ് എല്ലായിടത്തും റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഒന്നുകൂടി നിങ്ങളുടെ കൂടെ വളരെ സിൻസിയറായിട്ട് ഞാൻ ഈ റിക്വസ്റ്റ് തരികയാണ് നിങ്ങളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓഫീസിൽ വാക്സിനേറ്റ് ചെയ്തവരിത്രയും തീർച്ചയായിട്ടും ഓഫീസിലെ ഒന്ന് ഇൻഫോം ചെയ്യുക അപ്പം നമുക്കൊന്നും ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കാം ഇനി എത്ര പേരുണ്ട് എത്ര പേർക്ക് ഇനി നമ്മൾ വാക്സിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ചെയ്തു തരാം അതിന് വളരെ പിന്നെ സാമ്പത്തികം അത്യാവശ്യം സാമ്പത്തികമുള്ളവരാണെങ്കിൽ ഇതൊരു റിസ്ക്കായിട്ട് വലിയ റിസ്ക്കാണ് ഒഴിവാക്കുന്നത് മനസ്സിലാക്കുക ഇപ്പോഴത്തെ ഈ സെക്കൻഡ് വേവില് ഒരു ഫാമിലിയിൽ വന്നാൽ എല്ലാവർക്കും വരുന്നുണ്ട് ആ നാല് ആൾക്കാർക്ക് ഒരു ഫാമിലിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ നാല് പേർക്കും ഡിഫറെൻ്റ് റേഞ്ചിലാണ് നാല് പേർക്കും ഡിഫറൻറ്റ് റേഞ്ചിലാണ് വാക്സിനേറ്റ് ചെയ്തവർക്ക് അസുഖം കുറവായവരുണ്ട് അല്പം കൂടുതലായവർ അപൂർവ്വം വരുകയും കൂടുതൽ പേർക്കും വാക്സിനേഷൻ നടത്തിയവർക്ക് അത്തരം റിസ്ക്കുകൾ വളരെ കുറവായിട്ടാണ് കണ്ടുവരുന്നത് ബാക്കിയുള്ള കുട്ടികൾ വാക്സിനേറ്റ് ചെയ്യാത്തവർക്കും അത്ര എഫക്റ്റീവ് അല്ലാതെ വന്നു ചിലർക്ക് നല്ല എഫക്റ്റീവായിട്ട് തന്നെ വരികയും ചെയ്യും അപ്പോൾ ഇതൊക്കെ നമുക്ക് പ്രീ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് എങ്ങനെ വരും എന്ന് വന്നു കഴിഞ്ഞാൽ മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരം ഒരു ഒരു സിറ്റുവേഷൻസ് നമ്മൾ ഒരു തരത്തിലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ നിർബന്ധമായിട്ടും എടുക്കണം ആ ഒരു മനസ്സിലോടൊക്കെ ആയിരിക്കണം മുന്നേ പോണ്ടുന്നത് അത് നമ്മുടെ പൊതുവെ ഉള്ള നമ്മുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് സേഫ്റ്റിക്ക് അത് എപ്പോഴും നല്ലതാണ് അതാണ് നമ്മൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങൾ അതായത് നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് ഇൻഫർമേഷൻസ് പാസ് ചെയ്യുകയും ഒരു വാക്സിൻ ക്യാമ്പയിൻ തന്നെ നമുക്ക് ജൂൺ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് വാക്സിനേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ താങ്ക്